നമസ്കാരം. ഇടുങ്ങി സൗകര്യം കുറഞ്ഞ നമ്മുടെ ഇന്നത്തെ പാർലമെന്റ് ഹാളിനേക്കാൾ കേരള നിയമസഭാ മന്ദിരം എത്രയോ സൗകര്യപ്രദമാണെന്ന് മുൻ എം പിയും നടനുമായ ഇന്നസെന്റ് പറഞ്ഞത് നമ്മളെല്ലാവരും ഓർക്കുന്നുണ്ട്. അതിവേഗം കൊതിക്കുന്ന ഒരു വികസന രാജ്യത്തിന്റെ ഭരണസിരാ കേന്ദ്രമായി ബ്രിട്ടീഷുകാലത്തെ ബാക്കിപത്രമായ ആ മന്ദിരം ഇനി എന്നെന്നും ഉപയോഗിക്കുക എന്നത് അപ്രായോഗികമാണ്. പുതിയ പാർലമെന്റ് കെട്ടിട നിർമ്മാണത്തിന്റെ തീരുമാനത്തിന്റെ മുഴുവൻ ക്രെഡിറ്റും ശ്രീ നരേന്ദ്രമോദിക്ക് മാത്രം തന്നെയാണ്. ഒരു വിധത്തിൽ ഒരുപക്ഷെ അതുകൊണ്ടാകാം ആ തീരുമാനത്തിനെതിരെ ചിലർ രംഗത്തെത്തിയത്. മന്ദിര നിർമ്മാണം ദൂർത്താണെന്നും കോവിഡ് കാലത്ത് അനാവശ്യ ചെലവാണെന്നും പറഞ്ഞവർ പദ്ധതിയെ എതിർക്കാൻ തുടങ്ങി. പരിസ്ഥിതി ആഘാതം, മലിനീകരണം, പഴയ കെട്ടിടത്തിന്റെ മനോഹരത നശിപ്പിക്കും എന്നിങ്ങനെ നിരവധി ആരോപണങ്ങൾ പിന്നെയും പിന്നെയും വന്നു. മോദിയുടെ പേര് ചിത്രത്തിൽ ഇടം നേടാനുള്ള കുറുക്കു വഴിയാണെന്നും ആരോപണങ്ങൾ വന്നു. എല്ലാവരുടെയും ലക്ഷ്യം സെൻട്രൽ വിസ്റ്റ എന്ന പേരിൽ ദില്ലിയുടെ മുഖഛായ തന്നെ മാറ്റാൻ പോകുന്ന ഒരു സ്വപ്ന പദ്ധതിയെ എതിർക്കുക എന്നത് മാത്രമാണ്. അതിന് തടയുക, കാരണം അത് നടപ്പിലാക്കുന്നത് മോദിയാണതുകൊണ്ട് മാത്രം. മന്ത്രാലയം കൊണ്ട് ഓഫീസുകൾ പ്രവർത്തിക്കാൻ പുറമേ വാടകയ്ക്ക് എടുത്ത കെട്ടിടങ്ങൾക്ക് ഭീമമായ സംഖ്യ വാടക ഇനത്തിൽ പോയിരുന്നതുകൊണ്ട് ഏറ്റവും ബഹളം അത് സ്ഥിരമായി ഇനി നഷ്ടമാകും എന്നറിഞ്ഞ നിഷ്പ്രിത താല്പര്യക്കാരുടെ ഭാഗത്തുനിന്ന് തന്നെയായിരുന്നു. പറഞ്ഞ സമയത്ത് പണി പൂർത്തീകരിച്ച് അതിൽ കുംഭകോണങ്ങൾ കേൾപ്പിക്കാതെ മുന്നോട്ട് പോകുന്ന സർക്കാരും അഭിനന്ദനം അർഹിക്കുന്നു. ബി ജെ പി ക്ഷേത്രം പണിക്ക് മാത്രമല്ല രാജ്യത്തിന് ലോകത്തിന് മുന്നിൽ വയ്ക്കാവുന്ന ഏറ്റവും നല്ല മാതൃകയായി ഒരു പാർലമെന്റ് മന്ദിരവും ബി ജെ പി ഭരണത്തിൽ തന്നെയാണ് ഉയരുക. പഴയ മന്ദിരം രാജ്യത്തിന്റെ ഗതകാല പ്രൗഢിയുടെ പ്രതീകമായി മ്യൂസിയമായി മാറ്റപ്പെടും. ധർമ്മചക്രത്തിന്റെ അനാവരണവും ഭൂമി പൂജയുമെല്ലാം വിവാദമാക്കുന്നവരോട് പോയി പണി നോക്കാനേ പറയാനാകൂ. അത് ഈ രാജ്യത്തിന്റെ സംസ്കാരമാണ്. എല്ലാ തുറക്കങ്ങളിലും നമ്മൾ കാണുന്നതാണ്. പിന്നെ മോദിയല്ല സ്പീക്കറാണ് ധർമ്മചക്രം അനാവരണം ചെയ്യേണ്ടിയിരുന്നതെന്ന് ഒവൈസി പറയുന്നു. പദ്ധതി നടപ്പിലാക്കാൻ അറിയാമെങ്കിൽ അത് ആര് ഉദ്ഘാടനം ചെയ്യണമെന്നും തീരുമാനിക്കും. ഒവൈസിക്കും യെച്ചൂരിക്കുമെല്ലാം ജനം രാഷ്ട്രീയ വനവാസം കൽപ്പിച്ച കാര്യം അവർ തിരിച്ചറിയുന്നില്ലല്ലോ. രാജ്യത്തിന്റെ അഭിമാനമായ പദ്ധതിയെ അട്ടിമറിക്കാൻ ആവും വിധം ശ്രമിച്ചു. അതിന് കഴിയാതെ വന്നപ്പോൾ ഭൂമി പൂജയും ഉദ്ഘാടനം വിവാദമാക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഇവരുടെ പ്രശ്നം മോദിയാണ്, മോദിയോടുള്ള അസഹിഷ്ണുതയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.